വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ എന്റെ ഉദ്ദേശം? കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. ഏതായാലും നമ്മുടെ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കത്തില്ല. ഒട്ടും അർഹതയില്ലാത്തവർക്ക് സമൂഹം അംഗീകാരം കൊടുക്കുകയും അവരെ പൊക്കിപ്പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതര സമൂഹമാണ് നമ്മുടെ സമൂഹം. ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? അതിൽ നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കിപ്പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഒരു രോഗി ഒരു ആശുപത്രിയിൽ ചെന്ന് കഴിയാൻ നേരത്ത് അവിടെ ആ രോഗിക്ക് എന്താണ് രോഗമെന്ന് തീരുമാനിക്കുന്നതും അയാൾക്ക് എന്ത് മരുന്ന് കൊടുക്കണം എത്ര അളവിൽ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ഡോക്ടറാണ്. ഡോക്ടർ എഴുതി കൊടുക്കുന്ന കുറിപ്പ് നോക്കി ഒരു ഇതില് അതായത് ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പക്ഷേങ്കിൽ ഈ കൊറോണ കാലത്ത് കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം തഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. അതായത് ഇവർ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവര് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കെട്ടിയെടുത്തേ മൈത്താണ്ടികൾ മലയാളിയുടെ വില കളയാൻ വേണ്ടിട്ട് നിനക്കൊക്കെ ഇത്ര കഴപ്പാണെങ്കിൽ മുള്ളുമുറുക്കിന്റെ മേലെ കയറിയിട്ട് താഴെ ടൂറിന് ഇറങ്ങി. അറ്റൻഡർമാര് നമുക്ക് ഒത്തി കൂട്ടണ്ട. കാരണം അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. അതിപ്പോ ഒരാള് ചെന്നിട്ട് ഏതൊരാൾക്കും അറ്റൻഡർ ആകാം. ആശുപത്രിയിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് തറ തുടക്കുക, കക്കൂസ് ക്ലീൻ ചെയ്യുക, പിന്നെ ആരെങ്കിലും ഛർദിക്കുന്നൊക്കെ വാരുക, അതൊക്കെയാണ് അവരുടെ ജോലി. എല്ലാ ജോലിക്കും അതിന്റേതായ മാന്യതയില്ലേ മിസ്റ്റർ നായർ? ശരിക്കും പറഞ്ഞാൽ നേഴ്സിംഗ് എന്ന് പറയുന്നത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ചില ആൾക്കാർ ബി എസ് സി ഒക്കെ പഠിക്കുന്നുണ്ട്. ബി എസ് സി പഠിച്ച് ബി എസ് സിയോടൊപ്പം നേഴ്സിംഗ് പഠിക്കുന്നുണ്ട്. ബി എസ് സി നേഴ്സിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. എന്നാ പിന്നെ എം എസ് സി പഠിച്ച് ടീച്ചറാകാൻ പാടില്ല, അല്ലെങ്കിൽ സാറാകാൻ പാടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് ഒരു ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുന്നത്. പക്ഷേങ്കിൽ അവിടെ ആതുര സേവന രംഗത്തെ മാലകന്മാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നേഴ്സുമാർക്ക് എന്തുണ്ടായി അവിടെ? അവരെന്ത് ചെയ്യുന്നില്ല? പരമാറി, നീ ആരോടാണ്, എവിടെ നിന്നാണ് സംസാരിക്കണം? പറയുന്ന ഒരു മരുന്നെടുത്ത് കൊടുക്കുന്നു, മരുന്നും കാര്യങ്ങളും പറയുന്ന അളവിൽ പറയുന്ന സമയത്ത് കൊടുക്കുന്നത് മാത്രം, അത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ജോലി മാത്രം അവർ ചെയ്യുന്നത്. പിന്നെ രക്തം എടുക്കുന്നു അല്ലെങ്കിൽ രക്തം കയറ്റുന്നു, ഇതൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ജോയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാലേ. അപ്പോൾ അവിടെ എങ്ങനെ നേഴ്സുമാർ എങ്ങനെ ഹീറോ ആകും? അതൊന്ന് ചിന്തിക്കണ്ടേ സമൂഹം. ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതാണ് ഇതേപോലെ ഒരു പെണ്ണ് കൊറോണ കാലത്ത് ഇത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സമൂഹത്തിലോട്ട് അവരുടെ നാട്ടിലോട്ട് വന്നപ്പം ആൾക്കാർ അരിയും പൂവിട്ട് സ്വീകരിക്കുന്നു. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. ഇനി പോലും മഹത്തരമായ ഒരു ജോലിയാണത് ഈ ഡോക്ടർമാരെന്നൊക്കെ പറഞ്ഞു. അല്ലാതെ ഈ നേഴ്സുമാരും ഒരു ഉണ്ടല്ല, ഇവന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. അല്ലാതെ ഈ നേഴ്സുമാരും ഒരു ഉണ്ടല്ല. പക്ഷേങ്കിൽ ഇത് സമൂഹം കാണുന്ന ഏതാണ്ട് വലിയ സംഭവമായിട്ടാണ്. അതേപോലെ ഈ ലാബ് ടെക്നീഷ്യനൊക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരേതാണ്ട് മറ്റേ ഈ ജനിതക ശാസ്ത്രം ഇല്ല ജെനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്, ആ സംഭവം പഠിച്ച ആൾക്കാരായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയി കൂടെ. പക്ഷേങ്കിൽ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ മാത്രം നേഴ്സുമാർ ആരും ഒന്നും ചെയ്യുന്നില്ല, ഒരു ഹെൽപ്പർ ജോലി മാത്രമാണ് നേഴ്സും. എന്റെ മുമ്പ് തൂങ്ങിച്ചാൽ ഇതിനേക്കാ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. നേഴ്സുമാരോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യവും കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേഴ്സുമാരെ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണോ എന്റെ മോനെ. പിന്നെ നേഴ്സുമാർ ഇങ്ങനെ പൊക്കി പറയുന്ന അതും പൊക്കി ചിന്തിക്കുന്നതായ ആൾക്കാര് ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഇത്രയും പറഞ്ഞു. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തി. ആ മതി മതി. ആ മതി മതി.